അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല്ല റസൂല് അലാലി വസ്ഹബിയജ് മഴയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നത് ഇന്നൊരു വലിയ അപകടത്തിലേക്കാണ് സമൂഹത്തെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് നമ്മുടെ മലയാളി സമൂഹത്തിലേക്ക് വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതിൻ്റെ അതിൻ്റെ വരുന്ന വഴികൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചില ഭയങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആശയം ഇന്ന് നമ്മുടെ മലയാളക്കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പൊതുവെ മനുഷ്യന്മാരുടെ മനസ്സിൽ ചില ഭയങ്ങളുണ്ട് ആ ഭയത്തിൻ്റെ മറവിൽ അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇവർ കടന്നു വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരാശയത്തെ ഞാൻ വിമർശിച്ചാൽ ഞാനൊരു പ്രാകൃതനായി ചിത്രീകരിക്കപ്പെടുമോ ഞാനൊരു പുരോഗമനം ഇല്ലാത്തവനാണ് എന്ന് പറയുമോ എന്നൊരു ധാരണ അങ്ങനെ ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കേണ്ട ഒരാശയമാണ് ഇതിനൊന്നും അംഗീകരിക്കാത്തവൻ ഈ നാടിന് പറ്റാത്തവനാണ് ആധുനികത അറിയാത്തവനാണ് നാട് മാറിയതറിയാത്തവനാണെന്നൊക്കെയുള്ള ഒരു ഒരു പൊതുബോധത്തെ ഇവിടെ ഒരു കൃത്രിമമായ പൊതുബോധത്തെ നാ ഇതിനു വേണ്ടി ഗ്രൗണ്ട് ഒരുക്കുന്നതിൻ്റെ ഭാഗമായി വളരെ കാലം മുമ്പ് തന്നെ അത് നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതിന് നമ്മളെ മീഡിയകളും മീഡിയ ചർച്ചകളും ഒക്കെ വൻതോതിൽ അതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് അജണ്ട വെച്ച് അധ്വാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ വിഷയം ഇവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിനെ ഞാൻ വിമർശിച്ച പ്രാകൃതനാവുമോ എന്നതാണ് അപ്പോൾ എല്ലാവരും മൗനികളായി മാറും ആരും ഇതിനൊരു സംസാരിക്കില്ല ആ സംസാരിക്കാത്ത ആ ഒരു മൗനത്തിൻ്റെ വഴിയിലൂടെയാണ് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെ ഇങ്ങനെ പേടിക്കുന്ന ഭയപ്പെടുന്ന അങ്ങനെ മനസ്സുള്ളവരോട് നമുക്കിവിടെ തിരുത്താനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് പുരോഗമനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം പ്രാകൃത കാലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ എതിർക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള പുരോഗമനവാദി എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം അതായത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതും സ്ത്രീകളുടെ വേഷം അഴിപ്പിക്കുന്നതും അവരൊന്നുമല്ലാതാക്കുന്നതുമൊക്കെ പ്രാകൃതമായ ഒരു സമൂഹത്തിലേക്ക് ഒരു കാലഘട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകലാണ് അപ്പോൾ അതിനെതിർക്കുക എന്ന് പറയുന്നതാണ് പുരോഗമനം ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് അതിനെതിർക്കുന്നത് പ്രാകൃതത്വമല്ല പ്രാകൃത രീതിയല്ല മറിച്ച് പ്രാകൃതമായൊരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ അതിനെ എതിർക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പുരോഗമനം അതേതുപോലെ നമ്മുടെ കേരളത്തിൽ വസ്ത്രം ധരിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശൈശവവിവാഹത്തിനെതിരിൽ അതുപോലെ വിദ്യാഭ്യാസ നിഷേധത്തിനെതിരിലൊക്കെ ഇവിടെയുള്ള സമരങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ അവരെ നമ്മൾ പുരോഗമനവാദിയെന്ന് വിളിച്ചില്ലേ അതേപോലെ ആ വസ്ത്രം ധരിക്കാത്ത ഗുഹാന്തരങ്ങളിലേക്ക് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോവാണ് അതായത് ബെഡ്റൂമിൽ ഒരു സ്വകാര്യതയിൽ മനുഷ്യന്മാർ ചെയ്തിരുന്ന പല കാര്യങ്ങളും നടു ചെയ്യണം ബസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്യണം എന്നുള്ള ഒരാശയത്തിലേക്ക് സമൂഹത്ത് കൊണ്ടുപോകുമ്പോൾ അത് ശരിയല്ല അത് നമ്മുടെ സംസ്കാരത്തിന് പറ്റുന്നതല്ല എന്നാരും പറയുന്നുവോ അതാണ് പുരോഗമനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഭയമെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാർഡ് ഭാഗത്തു നിന്നാണ് അതായത് ഈ ജനറൽ ന്യൂട്രാലിറ്റി എന്ന ആശയത്തേക്ക് ഇനി വിമർശിച്ചാൽ അതിന് എതിർപക്ഷത്ത് നിന്നാൽ ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമോ കാരണം ന്യൂ ജനറേഷൻ ന്യൂ ജൻ എന്ന് പറയുന്ന വിഭാഗം ഇത് ഉൾക്കൊള്ളുന്നവരാണ് ജനറൽ ന്യൂട്രാലിറ്റി ആ ഒരു സംസ്കാരം അംഗീകരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിര് നമ്മൾ നിന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത തലമുറയുടെ വോട്ട് നമുക്ക് കിട്ടില്ല അവർ നമ്മളെ കൂടെ നിൽക്കില്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന ഒരു ഒരു ഭയത്തിൽ നിന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഇതിൽ വളരെ അമിതാവേശം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ബസ് സ്റ്റോപ്പിൽ ആ കുട്ടികൾ മടിയിലിരുന്ന് പ്രതിഷേധിച്ച ആ ഘട്ടത്തിൽ അത് വിഷയമായപ്പോൾ വാർത്തയായപ്പോൾ അവിടെ ഓടിയെത്തിയ ഒരാൾ അവിടുത്തെ മേയറായിരുന്നു ആ മേയർ ഓടി വന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആ കുട്ടികളെ വളരെ വലിയ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു അവർ ചെയ്തത് എന്തോ ഒരു വലിയ മഹത്തായ കാര്യമാണ് എന്ന രീതിയിലാണ് സംസാരിച്ചത് അതുപോലെ തന്നെ പിന്നെ എം എൽ എമാർ അവിടെ കടന്നു വരികയുണ്ടായി വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ കടന്നു വരികയുണ്ടായി പല രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഫേസ്ബുക്കിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരായിരുന്ന ആ മടിയിലൊന്നിച്ച് ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ തിക്കിത്തിരക്കിയിരിക്കുന്ന രംഗം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് അവരെ അഭിനന്ദിക്കുകയുണ്ടായി ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കാരത് ഏറ്റെടുക്കും മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാരും വന്ന് പിന്തുണക്കുകയാണ് എന്നിട്ട് ഇവർ ചെയ്തതൊരു മഹത്തായ കാര്യമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണ് എന്താണിതിൻ്റെ അപകടം എന്താണ് എന്താണിതിൻ്റെ ആശയം ഇതൊന്നും നമ്മുടെ ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ വരെ ഇതിനെ കുടപിടിച്ചു കൊടുക്കുന്ന ആളുകൾ വരെ പാശ്ചാത്യ നാടുകൾ ഇതുകൊണ്ടുണ്ടായ അപകടങ്ങൾ എന്താണ് എന്ന് ഇതുവരെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഈ കുട്ടികളുടെ ഒരു താൽക്കാലിക ആവേശത്തിന് വേണ്ടി അവരുടെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി അവരുടെ ഒരു നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഇവരെല്ലാവരും അതിന് പിന്നെ പിന്തുണ കൊടുക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് വീടും നാടും കുടുംബവും ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ നിലനിന്നാലേ നാടുണ്ടെങ്കിലല്ലേ നാട് ഭരിക്കാൻ പറ്റുള്ളൂ ഒരു അച്ചടക്കമുള്ള ഒരു സൊസൈറ്റി ഉള്ളിടത്തല്ലേ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുള്ളൂ അതുകൊണ്ട് രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളുടെ ഇത്തരം വൈകാരിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിന്നുകൊടുത്താൽ വഴങ്ങിക്കൊടുത്താൽ ഇവർ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനും കാര്യങ്ങൾക്കും പോലും വഴങ്ങാത്ത ഒരു സൊസൈറ്റിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അഞ്ച് രൂപയുടെ പൂച്ച അൻപത് രൂപയുടെ പാല് കുടിച്ചു എന്ന് സാധാരണ പറയാറുണ്ട് അതായത് ഇവരുടെ നാല് വോട്ട് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിന് നേരെ എതിരുപക്ഷത്താണുള്ളത് അവർ ചാനലിൽ ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടുന്നുണ്ടാവില്ല അവരുടെ ശബ്ദം ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ടാവില്ല കാരണം ചാനലുകളിലും അതിൻ്റെ ആങ്കർമാരും റിപ്പോർട്ടർമാരും നല്ലൊരു വിഭാഗം ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ആശയത്തിൽ അഭിരമിക്കുന്നവരാണ് അത് ഹോൾസെയിലായും റീട്ടെയിലായും വിപണനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവരുടെ വാചക കസർത്തുകളാണ് ഇന്ന് സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തോന്നണെന്ത് ഇന്ന് എല്ലാവരും ഇത് അംഗീകരിച്ച് കഴിഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിൽ മൈക്കുണ്ട് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ മൈക്കില്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിതൊക്കെ പറയുമ്പോഴും വളരെ അറപ്പോടും വെറുപ്പോടും കൂടി മാത്രമേ നിങ്ങളുടെയൊക്കെ വാക്കുകൾ ഇവിടെ സമൂഹം വീക്ഷിക്കുന്നുള്ളൂ അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വോട്ട് നഷ്ടപ്പെടും അതാണ് ഞാൻ പറഞ്ഞ അഞ്ച് രൂപയുടെ പൂച്ച അൻപത് രൂപയുടെ പാൽ കുടിച്ചു എന്ന് പറയാൻ കാരണം ഇത്തരം കുറച്ച് വൈകാരികമായ കുട്ടികളുടെ ഈ ഒരു ഭാവിയില്ലാത്ത ഈ ഒരു ആശയത്തിലേക്ക് നിന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നിങ്ങളെ കൈവിടുമെന്നത് കൂടി നിങ്ങളെന്ത് ചെയ്യണം കൃത്യമായി ഒരു ധാരണ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടാവുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊരു ഭയം ഏത് വിഷയവും ഇത്തരം ധാർമ്മിക കാര്യങ്ങളിൽ കുറച്ച് കണിശമായി സംസാരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ അവരെ വേഗം ഒരു ചാപ്പ കുത്തുന്നത് അവർ താലിബാനിസ്റ്റുകളാണ് അവർ തീവ്രവാദികളാണ് ഒരു വേള ഐ എസ് ഭീകരവാദികളാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി പിന്നെ ആരൊന്നും ഉണ്ടില്ല ഈ ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഈ ആശയത്തെ അതിൻ്റെ ഒരു പ്രായോഗിക സമീപനത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും മിങ്കിൾ ചെയ്യിപ്പിക്കുക ഒന്നിച്ചു കൊണ്ടു നടക്കുക എന്നതാണല്ലോ അതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇടകലരാതിരിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ മുസ്ലിം പിന്നെ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് വേദി എടുത്ത് പരിശോധിച്ചാലും പള്ളിയാണെങ്കിലും ആ പള്ളിയിൽ പുരുഷന്മാർക്കൊരു സ്ഥലവും സ്ത്രീകൾക്ക് മറ്റൊരു സ്ഥലവും ഉണ്ടാവും അവരുടെ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ അതിലൊക്കെ സ്ത്രീകൾക്കൊരു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു പ്രത്യേക സെഗ്രിഗേഷൻ ഉണ്ടാവാറുണ്ട് വലിയ സമ്മേളനങ്ങൾ കേരളത്തിൽ മുസ്ലിം സംഘടനകൾ നടത്തിയിട്ടുണ്ട് ആ സമ്മേളനങ്ങളിലൊക്കെ സ്ത്രീകൾക്കൊരു പ്രത്യേക ഇരിപ്പിടമുണ്ടാവും പുരുഷന്മാരും സ്ത്രീകളും മിങ്കിൾ ചെയ്യാതിരിക്കാനുള്ള പിന്നെ മറകളുണ്ടാവും സ്ത്രീകൾക്ക് അവിടെ കുട്ടികളെ തൊട്ട് ഉറക്കാനുള്ള തൊട്ടിലുകൾ കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മേന്മയായി ആ സമ്മേളനത്തിൽ ഒരുക്കിയ സൗകര്യങ്ങളായി ഇവിടെയുള്ള പത്രക്കാരൊക്കെ എത്രയോ റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ ആ പത്രക്കാരും മീഡിയ പ്രവർത്തകരുമാണ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു മറ വെച്ചുകൊണ്ട് ഒരു ക്ലാസ് ഈ അടുത്ത് നമുക്കറിയാം തൃശ്ശൂർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഞാൻ അടുത്ത് നിന്നുള്ളതിന് അടിവരയിട തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലല്ല ക്യാമ്പസിലല്ല അതിൻ്റെ തൊട്ടടുത്ത് സാധാരണ ഞായറാഴ്ചകളിൽ അവിടെ ഒരു മതസംഘടനയുടെ ക്ലാസ്സുകൾ നടക്കാറുണ്ട് ആ ഒരു ക്ലാസ്സിൽ ജനറൽ പൊളിറ്റിക്സ് എന്ന വിഷയം വെച്ചുകൊണ്ട് ഒരു ടോക്ക് നടത്തി അപ്പോൾ ആ ടോക്ക് നടത്തുന്ന സമയത്ത് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു കൂടിയാണ് ഇരുന്നത് അതിൻ്റെ ഫോട്ടോ കിട്ടിയപ്പോൾ അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ എന്തോ ഒരു വലിയ ഭീകരത നടന്നു എന്ന രീതിയിലാണത് ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെട്ടത് സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമങ്ങളതെടുത്ത് ഉപയോഗിച്ചത് അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകർ അത് ആ രീതിയിലാണ് ആഖ്യാനിച്ചത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മളെ നാട്ടിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് നേരത്തെ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ ഭരണ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടന്നൊരു ചർച്ച ആ ചർച്ചയുടെ സമയത്ത് വളരെ ബോധപൂർവം നമ്മുടെ മീഡിയകൾ അവരുടെ വിദ്യാഭ്യാസ രീതി അവരുടെ സ്ത്രീകളെയും പുരുഷന്മാരെയും മറതിരിച്ചു കൊണ്ടാണ് അവരിരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മുടെ നാട്ടിൽ വാർത്തയാക്കുകയും എന്നിട്ട് ഇനി അങ്ങനെ ഈ കേരളത്തിൽ സ്ത്രീയെയും പുരുഷനെയും ആര് വേറെ വരുത്തിയോ അവരൊക്കെ ഒരു ഒരു ദുസ്സൂചന അതിലേക്ക് നൽകുന്ന ഒരു പുതുബോധത്തെ നേരത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇത് ലിങ്ക് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തെ ഇനി ഞാൻ ന്യായീകരിച്ചാൽ ഞാനത് ശരിയാണെന്ന് പറഞ്ഞാൽ ആ സഗ്രികേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഞാനൊരു താലിബാനായി പോവോ ഞാനൊരു ഐ എസ് ആറിനായി പോവോ എന്നൊരു ഭീതി ഇവിടെ വിതച്ചു വെച്ചിട്ടുണ്ട് ഈ ഭീതിയുടെ പുതപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള ഇതുപോലെയുള്ള സംസ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് അവരവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സ്വാഭാവികമായി ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ എന്ത് ചെയ്യും അവരുടെ ആരാധനകളും കാര്യങ്ങളും ഏകദേശം ഒരുപോലെ ആയിരിക്കും അത് വെച്ചിട്ട് അവിടെയുള്ള തീവ്രവാദികളെ പോലെയാണ് ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലേക്ക് ചേർത്താൽ പിന്നെ ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഇവിടെ ഐ എസിനെയും അതുപോലെ തന്നെ താലിബാൻ്റെ തെറ്റായ ചെയ്തികളെയും കൃത്യമായി പ്രാമാണികമായി വിമർശിക്കുകയും അത് ശരിയല്ലെന്ന് സ്ഥാപിക്കുകയും ചെയ്തത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളല്ല കാരണം അവർക്കത് കഴിയില്ല മാധ്യമപ്രവർത്തകർക്കത് കഴിയില്ല കാരണം എന്താ ഐ എസിൻ്റെ ആളുകൾ ഇസ്ലാ ഖുർആാനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അവർ ഈ കിരാത പ്രവർത്തനം നടത്തുന്നത് ആ കിരാത പ്രവർത്തനം നടത്തുമ്പോൾ അവർ ഓതുന്ന ആയത്തിന് ആ അർത്ഥമല്ല അതിൻ്റെ വിശദീകരണം അതല്ല ആ ഹദീസ് കൊണ്ട് പ്രവാചക വചനം കൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ മീഡിയ പ്രവർത്തകർക്ക് കഴിയില്ല ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയില്ല അത് കഴിയുക ഇവിടെയുള്ള മതസംഘടനകൾക്കും മുസ്ലിം സംഘടനകൾക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും മാത്രമാണ് അത് ഒരു ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അതിവിടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ മാത്രമല്ല ഈ ഐ എസിനെ ഏറ്റവും ഒന്നാമതായി വിമർശിച്ച രംഗത്ത് വന്നത് നമുക്കറിയാം ആലു ആലുഷേഖാണ് അതായത് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ് ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഐ എസിനെ തള്ളിപ്പറയുകയും അത് ഇസ്ലാമല്ലെന്ന് പറയുകയും അതിൽ ചേരൻ പാടില്ലെന്ന് പറയുകയും അതിനെതിരിൽ പ്രവർത്തിക്കൽ ഓരോ മുസ്ലിമിനും ബാധ്യതയാണെന്ന് പറയുകയും ചെയ്തത് അപ്പോൾ അത് തിരുത്തുന്നുണ്ട് പണ്ഡിതന്മാരും ഒക്കെ തിരുത്തുന്നുണ്ട് കേരളത്തിലത് അറിയപ്പെടുന്ന മുസ്ലിം സംഘടനകൾ ആ വിഷയത്തിൽ മുഖ്യധാര മുസ്ലിം സംഘടനകളൊക്കെ അത്തരം തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ വിമർശിക്കുന്നുണ്ട് പക്ഷേ ആ ആളുകൾ തന്നെ നിസ്കരിക്കുന്നു അവരെ തന്നെ ഇസ്ലാമിക വേഷം ധരിക്കുന്നു അതേ വേഷം ഇവിടെ ധരിക്കുന്നു അതേപോലെ ഇവിടെ നിസ്കരിക്കുന്നു അതേപോലെ ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും പിന്നെ രണ്ട് രണ്ട് അസ്തിത്വമായി പരിഗണിക്കുന്നു അവരെ മിങ്കിൾ ചെയ്യാതെ നേരത്തെ തുടരുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇവരെ തീവ്രവാദികളാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അപ്പം ഇങ്ങനെയുള്ള ചില പൊതുബോധങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തെ എന്ത് ചെയ്യുന്നത് ഇവർ കൊണ്ടുവരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ള സുപ്രധാനമായ ഒരു കാര്യം അപ്പോൾ ഈ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ ഒരു കെണിയിൽ നമ്മൾ അകപ്പെടാതിരിക്കുവാനുള്ള ഒരു ജാഗ്രത ഉണ്ടാകണമെന്നാണ് രംഗത്ത് സൂചിപ്പിക്കാനുള്ള അതിന് അള്ളാഹു നമ്മ എൻ ഗ്രേക്കും മറാകട്ടെ അസ്സാമുലൈക്കും വരഹമുല്ല